നമസ്കാരം. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ നിരോധിച്ച മുസ്ലിം ബ്രദർഹുഡുമായി പോപ്പുലർ ഫ്രണ്ടിന്റെ ബന്ധമെന്ന് NIA മുസ്ലിം ബ്രദർഹുഡ് നേതാക്കളുമായി പോപ്പുലർ ഫ്രണ്ട് സമ്പർക്കം പുലർത്തുന്നതിന്റെ രേഖകൾ NIAക്ക് ലഭിച്ചു. നേതാക്കന്മാരായ മുഹമ്മദ് മഹ്ദി, യൂസഫ് അൽ ഖാർദ്വി എന്നിവരുമായാണ് ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നത്. ലോക ഇസ്ലാമിക ഖിലാഫത്ത് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾ പങ്കാളികളാകുമെന്ന് പോപ്പുലർ ഫ്രണ്ട് മുസ്ലിം ബ്രദർഹുഡ് നേതാക്കൾക്ക് ഉറപ്പ് നൽകി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന NGO കളുമായി പോപ്പുലർ ഫ്രണ്ടിന് ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. മുസ്ലിം ബ്രദർഹുഡിന്റെ പ്രാദേശിക വിഭാഗങ്ങളാണ് ഈ NGO കൾ. കൂടാതെ ബ്രദർഹുഡ് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ധനസമാഹരണം നടത്തി. ഈ ഈജിപ്ഷ്യൻ മുസ്ലിം ബ്രദർഹുഡ് നേതാവ് യൂസഫ് അൽ ഗാർദ്വായുടെ സഹായത്തോടെയാണ് പണശേഖരണം നടത്തിയത്. ഡോക്ടർ അബ്ദുൽ സലാം അഹമ്മദാണ് സമാഹരണത്തിന് നേതൃത്വം നൽകിയത്. രാജ്യത്ത് NIA നടത്തിയ പരിശോധനയിൽ പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പോപ്പുലർ ഫ്രണ്ട് ഒരു സമുദായത്തിലെ പ്രധാന നേതാക്കളെ ലക്ഷ്യമിട്ടു. ഇതിനുള്ള തെളിവുകൾ പിടിച്ചെടുത്തുവെന്നും സംഘം കണ്ടെത്തിയിരുന്നു. NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയതിന് പുറമെ നിരവധി അക്രമങ്ങൾക്കും പിടിയിൽ അവർ പദ്ധതിയിട്ടു. പോപ്പുലർ ഫ്രണ്ടിന്റെ അക്രമ നീക്കങ്ങൾ തടയേണ്ടത് സമൂഹത്തിന്റെ മുന്നോട്ടുള്ള നീക്കത്തിന് അനിവാര്യമാണെന്നും NIA കോടതിയെ അറിയിച്ചു. NIAക്ക് പുറമെ EDയും പോപ്പുലർ ഫ്രണ്ടിനെതിരെ കണ്ടെത്തിയ റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരെ വധിക്കാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നാണ് EDയുടെ കണ്ടെത്തൽ. ജൂലൈ 12-ന് പട്നയിൽ നടന്ന റാലിക്കിടെ പ്രധാനമന്ത്രിയെ ആക്രമിക്കാനായിരുന്നു പദ്ധതി. ഇതിനായി പ്രത്യേക പരിശീലന ക്യാമ്പ് പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിച്ചിരുന്നതായും ED കണ്ടെത്തി. കൂടാതെ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ ചോദ്യം ചെയ്തതിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചതായി NIA വ്യക്തമാക്കി. നേരത്തെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സംഘടനയ്ക്ക് സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു. ഇതിനു പുറമെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, തുർക്കി തുടങ്ങിയ ഇസ്ലാമിക രാജ്യങ്ങൾ വഴിയും സാമ്പത്തിക സഹായം ലഭിച്ചെന്ന് വെളിപ്പെടുത്തലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുമായി പോപ്പുലർ ഫ്രണ്ട് ആശയവിനിമയം നടത്തിയതായും NIA അന്വേഷണത്തിൽ തെളിഞ്ഞു. അന്താരാഷ്ട്ര ഭീകര സംഘടനകളായ ലഷ്കർ-ഇ-തൊയ്ബ, IS, അൽ-ഖ്വയ്ദ എന്നീ സംഘടനകളുടെ ഭാഗമാക്കാൻ യുവാക്കളെ പ്രേരിപ്പിച്ചതായി NIAയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. യുവാക്കളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിനായി വിവിധയിടങ്ങളിൽ പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചതായും പ്രതികൾ സമ്മതിച്ചു. ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളിൽ നിന്നും എത്തിയ ഭീകരവാദികൾക്ക് താമസവും സംരക്ഷണവും നൽകുന്നതിന് പ്രത്യേക വിഭാഗം രൂപീകരിച്ചതായും പ്രതികൾ വെളിപ്പെടുത്തി. മതസ്ഥാപനങ്ങളുടെ മറവിലാണ് ഭീകരവാദികൾക്ക് അഭയം നൽകിയത്. കേരളത്തിലെ PFI നേതാക്കളാണ് കൂടുതലായും യുവാക്കളെ പ്രേരിപ്പിച്ചിരുന്നതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തി ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ പ്രതികൾ ശ്രമം നടത്തിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.